അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പഠന ക്ലാസ് 6, വിഷയം വഞ്ചിതരാകരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖ് റസൂലില്ലാഹ് വഅല ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സമാദരണീയരായ കൂട്ടുകാരെ, മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അംഫിഖ് യബ്ന ആദം വലറന്നക മിൻ ഹൗലിക മിൻ ഹാദിഹി സിബാഇ ലാരിയ. നന്മയുടെ മാർഗങ്ങളിൽ ചെലവഴിച്ചോളൂ മനുഷ്യരെ, എൻ്റെ ചുറ്റും കടിച്ചു കീറുന്ന വന്യമൃഗങ്ങളാണുള്ളത്. അവയുടെ താൽക്കാലിക അനുകമ്പയും സ്നേഹവും കണ്ട് നീ വഞ്ചിതരാകരുത്. നിൻ്റെ സന്താനങ്ങളും ഭാര്യമാരും ബന്ധുക്കളും പരിചാരകരുമാണ് ആ വന്യമൃഗങ്ങൾ. തംബീഹുൽ മുഖത്തരീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ആശയം കാണാം. ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു, ഫഇന്നബ്നക മിസ്ലൽ അസദ്, നിന്റെ മക്കൾ സിംഹങ്ങളെ പോലെയാണ്. നിന്റെ പക്കലുള്ളത് കടിച്ചു പറിക്കാൻ വേണ്ടി അവർ സദാ പൊരുതിക്കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അത് നിന്റെ കയ്യിൽ വിട്ടേക്കുകയുമില്ല. നിന്റെ സ്വത്ത് കയ്യിലാക്കിയിട്ട് നിന്നെ തൊട്ട് അവൻ സ്വതക്ക ചെയ്യുമോ? അതും ഇല്ല. എന്നാൽ നിന്റെ അരികുപറ്റി സ്നേഹം പ്രകടിപ്പിക്കുന്ന നായയെപ്പോലെയാണ് നിന്റെ ഭാര്യമാർ. നിനക്ക് അരികുപറ്റി നിൽക്കുന്ന ബന്ധുക്കൾക്ക് നിന്റെ ജീവിതകാലത്ത് ഒരു നാണയത്തൊട്ട് കിട്ടുന്നതിനേക്കാൾ തൃപ്തികരം നിന്റെ മരണശേഷം കിട്ടുന്നതാണ്. അതായത് അവരും നിന്റെ മരണം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ സേവകന്മാർ നിന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ തന്ത്രം മെനയുന്ന കുറുക്കന്മാരെ പോലെയാണ്. അത്തരക്കാരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിച്ച് നീ നിന്റെ ധനം സൂക്ഷിച്ചു വെക്കേണ്ടതില്ല. നിന്റെ ജീവിതകാലത്ത് അവർ നിയന്ത്രണം പാലിക്കുന്നുണ്ടെങ്കിലും നിന്നെ ഖബറിൽ വെച്ച് പിരിഞ്ഞു പോകുന്നതോടെ മുന്തിയ തരം വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ അടിച്ചു പൊളിക്കും. ഭാര്യമാരെ ആലിംഗനം ചെയ്തും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചും സ്വാദേറിയ പാനീയം കുടിച്ചും നിന്റെ സ്വത്തുകൊണ്ട് അവർ തകർത്താടും. അവർ തകർത്ത് ആടിത്തിമർക്കുമ്പോഴും അവർക്കു വേണ്ടി സമ്പാദിച്ച നീ വിചാരണ നേരിടേണ്ടവനാണ്. വളരെ വിശാലമായ ഒരു ആശയമാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നമ്മോട് ഉണർത്തുന്നത്. ആരോ പറഞ്ഞതുപോലെ, പണം മരണം വരെ, ഭാര്യ പടിവാതിൽ വരെ, മക്കൾ കുഴിമാടം വരെ, ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നാം സ്വയം അനുഭവിച്ച് തീർക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ധനസമ്പാദന വിഷയത്തിലും ചിലവഴിക്കുന്ന വിഷയത്തിലും നീതിപൂർവം ഹലാല് മാത്രം സ്വരൂപിക്കാനും ഹലാലിലൂടെ അത് കൈപ്പറ്റാനും ഹലാലായ വശങ്ങളിലൂടെ ചിലവഴിക്കാനും, ചിലവഴിക്കുമ്പോൾ ഒരു മീഡിയം ലെവലിൽ ഉപയോഗപ്പെടുത്താനും നാം ശീലിക്കണം. അതുകൊണ്ടാണ് നമുക്ക് വിജയം വരുന്നത്. ഭാര്യമക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ദീനാറാണ് നമ്മുടെ ചിലവഴിക്കുന്ന സ്വത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ മുതൽ. അഫ്ളലു ദീനാരിൻ യുംഫിഖുഹു അലാ അയാലിഹി എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ സ്വാഗതാർഹമാണ്. പക്ഷേ ചിലവഴിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ആടിത്തിമർക്കുമ്പോഴും നാം അട്ടഹാസങ്ങളിലും
വ്യഗ്രതയിലുമായിരിക്കുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടായിരിക്കണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ദുആ വസിയ്യത്തോടെ വഞ്ചിതരാകാതിരിക്കാൻ പരിശ്രമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.